നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി BJP. മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയും വനിതാ സംവരണവും നടപ്പിലാക്കും. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊണ്ടുവരും. ജ്ഞാൻ, അറിവ്, ഗരീബ്, പാവപ്പെട്ടവർ, യുവജനങ്ങൾ, അന്നദാത, കൃഷിക്കാർ, നാരി, സ്ത്രീകൾ എന്നിവർക്കാണ് BJPയുടെ പ്രകടന പത്രിക പ്രാമുഖ്യം നൽകുന്നതെന്ന് മോദി പറയുന്നു. ലഖ്പതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കും. മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും. അന്താരാഷ്ട്ര തലത്തിൽ രാമായണ ഉത്സവം സംഘടിപ്പിക്കും. വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യതാ പഠനവും നടത്തും. 6A സാങ്കേതിക വിദ്യ പ്രഖ്യാപിക്കും എന്നീ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. സൗജന്യ റേഷൻ പദ്ധതിയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ വില കുറഞ്ഞ മരുന്നുകളുടെ വിതരണവും വരുന്ന 5 വർഷക്കാലവും തുടരും. മുദ്ര വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും. വൈദ്യുതി ബിൽ 0%. പുരപ്പുറ സോളാർ പദ്ധതി വ്യാപകമാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കുമെന്നും പറയുന്നു. ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും പദ്ധതിയുണ്ട്. ഭിന്നശേഷിക്കാർക്ക് PM ആവാസ് യോജന വഴി വീടുകൾ നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പ്രകടന പത്രിക പുറത്തിറക്കിയത്. എന്റെ കുടുംബത്തിൽ ആരും കടത്തുമായിട്ട് ജനിച്ചിട്ടില്ല. ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. ഇയാള് എടേ മുഖത്ത് കാണാൻ പോലും അറിയാം കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ. എവിടെയും ഏത് മേഖലയിലും, പ്രത്യേകിച്ച് മോഹിനിയാട്ടം കലയിൽ, മോഹിനിയാട്ടമാണ്, അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല. മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത്. പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത്. ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത്. അശ്വകുമാർ, താങ്കൾ ഇത് എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്ക് വട്ടാളമാണോ താങ്കൾ ഈ പറയുന്നത്? എനിക്കിനി പ്രോഗ്രാം ചെയ്യാൻ വയ്യ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അശ്വകുമാറും ഈ VMTV ന്യൂസും ചെയ്തിരിക്കുന്നത്.